ഇത് 2 ദിവസം വെയിലത്ത് വെച്ച് വാട്ടിയ പുളിഞ്ചിയാണ്. ഇത് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഒരു 3 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ ഇതിലൊഴിച്ചിരിക്കുന്ന കടുവെണ്ണ. അപ്പം നമുക്ക് ഇനി ഇതെടുത്ത് അച്ചാറിടണം. അപ്പോൾ ഇത്രയും പരിപാടിയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം അച്ചാറെന്ന് പറയുന്ന ഒരു പുതിയ രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. ഇത്ര 2 ഉണ്ട വലിയ ഇഞ്ചിയാണ്, 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇത്ര ഒരു 4 ഉണ്ട വെളുത്തുള്ളിയുണ്ട്, പിന്നെ ഏകദേശം ഒരു 10 പച്ചമുളക് വരും. ഇത് എത്ര എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഉലുവാപ്പൊടി വേണം, കായപ്പൊടി വേണം, കടുക് വേണം, വറ്റൽമുളക് വേണം, കരിയേപ്പില വേണം, ഇതെല്ലാം വേണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് നമുക്ക് അതിൻ്റെ ബാക്കി പ്രിപ്പറേഷനൊക്കെ ചെയ്യാം. വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഞാൻ അരിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കടുക് വറുക്കാനുള്ള മുളകാണ്. പിന്നെ കടുക്, കടുക് പൊടിച്ചത് എന്നിട്ട് കുറച്ച് കടുക് എടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, പൊടിച്ചതാണ്. പിന്നെ ഉലുവാപ്പൊടി, കായപ്പൊടി, പിന്നെ നമുക്ക് കടുവെണ്ണ വേണം. പിന്നെ പാത്രം അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം നമുക്കിത് കടുക വറുത്തൊഴിക്കാം. അപ്പോൾ കടുക വറുത്തിട്ട് വേണം, ആ കടുക വറുത്ത് എണ്ണയിലോട്ട് നമുക്ക് ഇതില്ല. അപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ ചെയ്യാം. തീ കത്തിച്ച് പാത്രം അടുപ്പ് വയ്ക്കുകയാണേ. പാത്രത്തിൽ വെള്ളം ഉണങ്ങിയ ശേഷം നമുക്കതിലേക്ക് എണ്ണ ഒഴിക്കാം. ഒരു 250 ഗ്രാം എണ്ണ വരെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടായിട്ട് നമുക്ക് കടുവ. ഇനി നമുക്കത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ശകലം ഉപ്പ് നമുക്ക് ഒഴിക്കാം. ഈ പച്ചമുളകൊക്കെ ഒന്ന് പോയിട്ടൊന്ന് ചെറുതായിട്ട് ഒന്ന് മൂക്കും നേരം നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഉലുവാപ്പൊടി, രണ്ട് ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എടുത്തുകൊണ്ട് പോയി ചൂട് പറഞ്ഞൊരു പാത്രത്തിലോട്ട് ഇട്ടു. ചൂട് പറഞ്ഞ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കായപ്പൊടി ഇടണം. ഒരു 2 ടീസ്പൂൺ, ആ അത്രയേ ഉള്ളൂ, 2 ടീസ്പൂൺ അതിനായിട്ടിട്ടുണ്ട്. ഇനി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലിയാണ് ഇടുന്നത് കേട്ടോ, കാശ്മീരി മുളക് പൊടിയാണ്. നമുക്കിതിലേക്ക് 1, 2, 3, 4, 5 മതി. നമ്മൾ 3 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് തൽക്കാലം ഇത് 5 മതി. നോക്കിയിട്ട് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വിളി ചേർക്കാം. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് ഇന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ പുളിഞ്ചിക്ക ഞാൻ അരപ്പൊക്കെ ചേർത്ത്, അരപ്പെന്ന് പറഞ്ഞാൽ വെറുതെ ഉപ്പും എണ്ണയും
അല്പം മുളക് കൂടി ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. അത് ഞാൻ ഇതിലോട്ട് എടുത്തിരിക്കാൻ പോകുന്നത് കേട്ടോ. ഇതിലോട്ട് ഇടിക്കാൻ പോകുന്നത് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് ആ ഭരണിയിലോട്ടതെല്ലാം തിരിച്ചൊഴിച്ചിരിക്കുക. ഒഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലെ എണ്ണ നിരന്ന് നിൽക്കണം. ആ രീതിയിൽ വേണം ഒഴിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിലെല്ലാ ഉപ്പും പുളിയൊക്കെ ഉണ്ടാ നോക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മൾ വിനാഗിരി ലവലേശം ചേർക്കില്ല കേട്ടോ. ഒരുപോലെ വിനാഗിരി ചേർക്കേണ്ട ആവശ്യമില്ല. അത് കേടാവാതെ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർക്കുന്നില്ല. എണ്ണ മാത്രമേ അതിന് മുകളിൽ നിൽക്കുകയുള്ളു കേട്ടോ. അതിൽ വെളിച്ചെണ്ണയിൽ വിനാഗിരി ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ ഉപയോഗിക്കുന്ന കടുകെണ്ണയാണ്. നല്ല ടേസ്റ്റാണ് കടുകെണ്ണ. കടുകെണ്ണ ഉപയോഗിച്ച് എല്ലാവരും ഒന്ന് അച്ചാറിട്ട് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഭരണിലോട്ട് മാറ്റി തണുത്ത ശേഷം. അപ്പോൾ തണുത്തിട്ട് ചൂടൊന്നും ഇല്ല. എന്നാലും ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കിത് ഭരണിയിലോട്ട് മാറ്റാം. നമ്മളെ പുളിഞ്ചിക്ക റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി അതിൽ ഭരണിയിലേക്ക് മാറ്റാം. വേണ്ടോ ഇത്രയും ആയിട്ടുണ്ട്. ഇത് ഇനി വേണ്ട എണ്ണ കുറച്ചുകൂടി. ഇത്രയും ഭാഗം എണ്ണയില്ല. അപ്പം നമുക്ക് ഇത് ഇരുന്ന പാത്രത്തിലോട്ട് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആ എണ്ണ അതിലൊഴിക്കാം. എണ്ണ നിവന്ന് നിൽക്കണം കേട്ടോ. ഇത് ചെയ്ത് മതിയാവും. അപ്പോൾ ഇത് ഞാൻ എടുത്ത് അതിലോട്ട് ഒഴിക്കാം. എന്താ കണ്ടോ, ഇതിങ്ങനെ എണ്ണ നിവന്ന് നിൽക്കണം കേട്ടോ. നമുക്കിനി എത്ര വർഷം വേണമെങ്കിലും വിനാഗിരി ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും വെച്ചിരുന്ന് ഉപയോഗിക്കാം. പിന്നെ യാതൊരു കാരണവശാലും നനഞ്ഞ തവികളൊന്നും തന്നെ അതിൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇത്രയും സമയം ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഒരായിരം നന്ദി. നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു. നന്ദി. നമസ്കാരം.